നാഥാ നീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. അപർണ ബാലമുരളി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത് ഇടുക്കിക്കാരിയെ തന്നെയാണ്. ഞാൻ ഇടുക്കിക്കാരിയല്ല, ഞാൻ തൃശ്ശൂർക്കാരി. മിന്നൽ ക്യാരക്ടറാണ് ശാന്താട്ടൻ. അതിര് കടന്നും അപർണയുടെ സാന്നിധ്യം ഉണ്ട്. ഇപ്പൊ നായകനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട നായിക എന്നൊക്കെയാണ് കേട്ടത്. മൗനങ്ങൾ മിണ്ടുമുറി നേരത്ത്, മോഹങ്ങൾ പെയ്യുമുറി തീരത്ത്, നീലാകാശം. ചേട്ടൻ സൂപ്പറാ. മലയാള സിനിമയുടെ മിടുക്കിയായ ഇടുക്കിക്കാരി അപർണ ബാലമുരളിയാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം. നമസ്കാരം. അപർണ ബാലമുരളി, ഈ അപർണമാർ ഒരുപാട് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മുടെ നാട് ശരിക്കും ഇടുക്കിയിൽ അല്ലെങ്കിൽ ശരി ഇടുക്കിക്കാരി എന്ന് പറഞ്ഞത്. ഞാനിപ്പോ അതാ പറയാൻ വന്നത്, ഞാൻ ഇടുക്കിക്കാരി അല്ല, ഞാൻ തൃശ്ശൂർക്കാരി. പക്ഷെ എനിക്കത് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഒരുപാട് പേര് ചോദിച്ചു എന്നോട് ഇടുക്കിയാണോ എന്ന് ചോദിച്ചപ്പോ നമുക്ക് ഞാൻ അത്രക്ക് നാച്ചുറൽ എന്ന് തോന്നിപ്പോന്നൊരു സംഭവമാണ് അത്. എനിക്കത് ചേട്ടൻ സൂപ്പർ പരിപാടിയിലാണ് പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ ഒരു തൃശ്ശൂർക്കാരിയുടെ സ്ലാങ് കളയാൻ വേണ്ടിട്ട് വലിയ പാടാണ്. തൃശ്ശൂർ സ്ലാങ് ഇല്ല, എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഇനി ആരുടെ കൂടെ ഞാൻ കോൺവേഴ്സ് ചെയ്താലും ഞാൻ അയാളുടെ സ്ലാങ് ആവും. പക്ഷെ തൃശ്ശൂർ ഭാഷ എന്റെ എനിക്ക് വരില്ല, എന്താന്ന് അറിയില്ല. അത് ഇപ്പോഴും അപർണ ബാലമുരളി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത് പക്ഷെ ഇടുക്കിക്കാരിയെ തന്നെയാണ്. ആളുകൾക്ക് ഭയങ്കര സംശയമായിരുന്നു. ആളുകൾ എല്ലാവരും തന്നെ വിചാരിച്ചത് എനിക്ക് തോന്നുന്നു അതാ ഇടുക്കിയുടെ തണുപ്പും കാഴ്ചയൊക്കെ കൊണ്ട് വളർന്നൊരു പെങ്കോച്ച തന്നെയാണ് ജിംസി എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം ആളുകളൊക്കെ വിചാരിച്ചത്. എങ്ങനെയായിരുന്നു, എനിക്ക് തോന്നുന്നു അവിടെ അത്രയും കാലം നിന്നുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടറുമായിട്ട് അത്രയും ഉൾച്ചേർന്നു തോന്നല്ലേ. എന്നെ ഞങ്ങൾ ഷൂട്ട് മെയിൻ ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് എന്നെ ലിജോ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാരക്ടേഴ്സ് പറഞ്ഞു തന്നു. സോണിയ. അപ്പൊ ഞങ്ങളുടെ അടുത്ത്, കാരണം ലിജോ ചേച്ചി ആദ്യം ഒരു ഇത്തിരി ബാക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിലായിരുന്നു, ഇത്തിരി സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിലായിരുന്നു. എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അത് അതിനുശേഷം ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞങ്ങള് നീയോ നമ്മളെ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആളടിപൊളി നമുക്ക് പിന്നെ അങ്ങനെ എവിടെ എവിടെയാണെങ്കിലും പോയി അങ്ങനെ സെറ്റായിക്കോളും. അപ്പോ ക്യാരക്ടേഴ്സ് പറഞ്ഞു തന്നു. അതിനുശേഷം പറഞ്ഞു ഷൂട്ട് തുടങ്ങിയ ഒന്നര മാസം നിനക്ക് ഇനി എന്ത് പണിയില്ലെങ്കിലും നീ ഇവിടെ തന്നെ നിന്നോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗുണം, ഒന്നര മാസം കണ്ടിന്യൂസ് ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതായിട്ട് ഭയങ്കര ക്ലോസ് ആവും ആ പ്ലേസ് ആയിട്ട്. അപ്പൊ അതാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇറ്റ്സ് ഓൾ ദിലീഷ് പോത്തൻ മാജിക്. അതാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ ചേട്ടൻ സൂപ്പർ എന്നുള്ള ഡയലോഗ് ആ സമയത്ത് പറയുന്ന സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇത് എന്റെ ജീവിതത്തിൽ ട്രേഡ് മാർക്ക് ആവുന്നു? ഞാൻ ഈ മഹേഷിന്റെ പ്രതികാരം അഭിനയിക്കുമ്പോ വരെ, ഇൻഫാക്ട് അത് ഇറങ്ങി കഴിയണ വരെ എനിക്കൊന്നും ബോധേർഡ് അല്ലായിരുന്നു. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, നല്ല ടീമാണ്, ഫഹദ് ഫാസിലിന്റെ ഹീറോയിൻ ആണ്, അതൊക്കെ തന്നെയാണ് എന്റെ മനസ്സിൽ. പക്ഷെ ഐ വാസ് ഇൻ ബോധേർഡ് അറ്റ് ഓൾ, ഇത് ക്ലിക്ക് ആവോ ഇല്ല, ബിക്കോസ് എന്റെ ഫീൽഡ് അല്ല, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ എനിക്ക് എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം, ആഫ്റ്റർ ദ മൂവി റിലീസ് ആ ചേട്ടൻ സൂപ്പർ എന്നുള്ളത് വാസ് എ ഹൈലൈറ്റ് ഡയലോഗ്. അത് ഒരു സ്ക്രിപ്റ്റ് പോലും ഇല്ലാത്ത ഈ മൂവിക്ക്, വി ഡിഡ്ന്റ് ഹാവ് എ സോളിഡ് സ്ക്രിപ്റ്റ്, എൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, ദിലീഷ് ചേട്ടൻ നീ ആ സീൻ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഹോംവർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് എനിക്ക് തോന്നുന്നു എത്രത്തോളം പോത്തേട്ടൻ അത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡയലോഗാണ് എല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് ചേട്ടൻ സൂപ്പർ എന്നുള്ള ഡയലോഗാണ് പറഞ്ഞത്. അത് ഈസ് കംപ്ലീറ്റ്ലി ടു പോത്തൻ ചേട്ടൻ. എനിക്ക് ആ ഡയലോഗ് ഒന്നുകൂടെ കേൾക്കാൻ തോന്നുന്നു, പ്രേക്ഷകർ തോന്നുന്നുണ്ടാവും ചേട്ടൻ സൂപ്പറാ. ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ഇത് എന്റെ ഫീൽഡേ അല്ല, ഈ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിനെ കുറിച്ചിട്ടല്ല ഞാൻ ആദ്യം ചിന്തിച്ചു തോന്നും. പാട്ടിന്റെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഈ പാട്ട് എങ്ങനെയാണ് വഴി തിരിഞ്ഞ് ഇങ്ങോട്ട് കയറണേ? പാട്ട് ഞാൻ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, ഇപ്പൊ ഡാൻസിനാണെങ്കിലും പാട്ടിനാണെങ്കിലും. അപ്പൊ സ്റ്റേജസ് കുറെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഒരിക്കലും ഞാൻ ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക്, ഞാൻ ഇതൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത, അതെ വേറെ ആർക്കും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇരിക്കണേ. പക്ഷെ ഐ ഗെറ്റ് വെരി എക്സൈറ്റഡ് സെലിബ്രിറ്റീസിനെ കാണുമ്പോഴും അവാർഡ് ഷോസ് കാണുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും. എനിക്ക് എല്ലാവരും ആരെങ്കിലും കണ്ടാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സെലിബ്രിറ്റീസിനെ.
എനിക്ക് പണ്ടൊരു പ്രശ്നമുണ്ട്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല എക്സൈറ്റ്മെന്റ്. ആർക്ക് വേണ്ടിയിട്ടാണ് ബാലമുരളി പട്ടിണി കിടന്നിട്ടുള്ളത്? അങ്ങനെ പട്ടിണി കിടന്നു ഞാനിപ്പോ ഒരിക്കൽ ഒരു ഇതിൽ പോയപ്പോ മമ്മൂക്കാനെ കണ്ടു, അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിനെ കണ്ടു. റിമ ചേച്ചിനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആ സമയത്ത് എനിക്കിങ്ങനെ ഓവർ എക്സൈറ്റ്മെന്റ്, എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല, എനിക്കൊന്നും അകത്ത് ചെല്ലുന്നില്ല, ബിക്കോസ് ഐ എം ലൈക് ഓ ഞാൻ ഇവരൊക്കെ കണ്ടു എന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരിക്കലും ഇതിലേക്ക് വരുമെന്നോ, പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും മൂവിയിലേക്ക് വരണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് 22 ഫീമെയിൽ കോട്ടയം കണ്ടിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു കുറച്ചും കൂടെ സീരിയസ് ആയിട്ടൊരു മൂവി കാണാൻ തുടങ്ങിയത് ഞാൻ അപ്പോഴായിരിക്കും. അല്ലാണ്ട് എനിക്കൊരു ഒരു എന്താ പറയുക മൈൻഡിൽ പോലും ഇല്ലെന്നൊരു സംഭവമായിരുന്നു ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്നുള്ളത്. ആഷിക് കപൂർ ഡയറക്ട് ചെയ്ത സിനിമ കണ്ടിട്ടാണ് അപർണയ്ക്ക് തോന്നിയത് സിനിമാക്കാരിയാവണം. അതെ എക്സാക്ട്. ആഷിക് കപൂർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ സിനിമയിലാണ് അപർണ ബാലമുരളി സിനിമാക്കാരിയാവുന്നത്. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ ഈ ടീമല്ലേ, എനിക്ക് എന്തായാലും ചെറിയ ചെയ്താലും ഇത്തിരി കണ്ടാ ഇത്തിരി ഒന്ന് വന്നാൽ തന്നെ ഐ ബി ഹാപ്പി എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സ്ഥലവും അവരുടെ തട്ടകമാണ്. ഇവിടെയാണ് എന്റെ ഓഡിഷൻ നടന്നത് എന്നുള്ളത് ഞാൻ എന്താ പറയാ അത്യുഗ്രൻ സന്തോഷത്തോടു കൂടി പറയുന്നു. അപർണ ശരിക്കും സിനിമാ ജീവിതം തുടങ്ങിയത് ഇവിടെ നിന്നാണ്. എന്താ പറയാ എനിക്ക് ഞാൻ ഇതൊരു സീരിയസ് പ്രൊഫഷനായി എടുക്കണം എന്ന് തോന്നിയത് മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് ഞാൻ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്തിരുന്നു. അപ്പം അതിന് മുമ്പ് ഞാൻ ചെയ്തത് എനിക്കൊരു കുറച്ചൊരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ വന്നില്ല, ഓൺ സ്ക്രീൻ വന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ എനിക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ അതുപോലും ഇല്ലായിരുന്നു, അതും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു ഇത് വേണ്ട, നമുക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ചു ഞാൻ വിട്ടതാ. പക്ഷെ സെക്കൻഡ് ക്ലാസ് യാത്രയിൽ ഞാനൊരു പാട്ടിൽ മാത്രമേ ഉള്ളൂ, അവർ ആ പാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് തന്ന ഒരു എക്സ്പോഷർ, ആ ഫോട്ടോ ആണെങ്കിലും ഞാനും വിനീതായിട്ട് നിൽക്കുന്ന പണ്ട് ശ്രീനി സർ ചെയ്തിരുന്ന സംഭവം, അവർ തന്ന എക്സ്പോഷർ കാരണം എനിക്ക് ഭയങ്കര ബൂസ്റ്റ് ആയിരുന്നു അത്. അത് കാരണമാണ് പിന്നീടും ഞാൻ ഓക്കെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഓഡീഷൻ വന്നപ്പോൾ ഞാൻ അതിന് പോയി. ഇവിടെ വെച്ചിട്ട് രണ്ട് ഓഡീഷൻ നടന്നു. ആ രണ്ടാമത്തെ ഓഡീഷനിലാണ് തോന്നുന്നു അവരെന്നെ ജിൻസിയാക്കിയത്. ഓഡീഷനിൽ ആദ്യം അവർ സീൻ തന്നെയാണ് ചോദിച്ചത്. സീൻ എന്ന് വെച്ചാൽ അത് വേറെ രീതിക്ക് ചോദിക്കും. ഇപ്പൊ ഞാൻ അതൊക്കെ മൂവി കണ്ട മൂവി ഷൂട്ട് തുടങ്ങിയപ്പോ ഓ അപ്പൊ നിങ്ങൾ ഇതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പൊ ഞാൻ ചക്ക തിന്നുന്ന സീൻ, മീൻകറി അമ്മ മീൻകറി തീർന്നു പോയോന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഓഡിഷൻ ചെയ്തത്. അപ്പൊ ഞാൻ ഓർത്ത് ഹോപ്പി ഇതൊക്കെ തന്നെയാ ചെയ്യിപ്പിച്ചത്. അതുപോലെ ചേട്ടൻ സൂപ്പറാന്നുള്ള ആ ഒരു സീൻ വേറെ രീതിക്ക് തന്നെ ചെയ്യിപ്പിച്ചിരുന്നു. അപ്പൊ എന്താ പറയാ അതൊരു ഓഡീഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു എന്നും മൂന്നുപേരിങ്ങനെ ഇരുന്ന് ഞാൻ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും, ഭയങ്കര പേടിയും ബഹളമായിരിക്കും. ഇതൊന്നും അല്ല, ഇത് ആ സെറ്റ് പോലെ തന്നെയായിരുന്നു. അങ്ങനെ ദിലീഷ് ഏട്ടൻ ഇങ്ങനെ അടുത്തിരുന്ന് ആ അങ്ങനെയല്ല നീ ഇങ്ങനെ പറഞ്ഞു നോക്ക് അങ്ങനെ പറഞ്ഞു നോക്ക്. ഓഹ് ഒരു ആ ഓഡിഷൻ മാത്രം ഒരു ലെസൺ ആയിരുന്നു, അതായിരുന്നു ഇതിന്റെ ഒരു പ്രത്യേകത. ഇടുക്കിക്കാരെ പോലും വിചാരിച്ചത് നമ്മൾ തന്നെയാണ്, നമ്മൾ ഇടുക്കിക്കാരിയാന്ന് തന്നെയല്ലേ. അതെ അതാണ് ഞാൻ പറഞ്ഞത്. ഓ അത് പക്ഷെ ഞാൻ ഒരിക്കലും ബോധേഡ് അല്ല. നമ്മളിപ്പോ ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ചിലപ്പോ ചെയ്യും. അതുപോലെയായിരുന്നു ഞാൻ, എന്ത് ദിലീഷ് ഏട്ടൻ പറയുന്നു അത് ഞാൻ ചെയ്യണു, അതിനപ്പുറം ഇതൊരു ഹിറ്റ് ആവോ ഇത് ഭയങ്കര അടിപൊളിയാവോ അത് എന്റെ ചിന്തയിലേ ഉണ്ടായിരുന്നില്ല, അത് എന്റെ മനസ്സിലുണ്ടാവാൻ ഒരു കാര്യമാണ്. ഇപ്പോഴാണ് എനിക്ക് ആ ടെൻഷൻ വന്നു തുടങ്ങി, ഓ പടം ഹിറ്റ് ആവോ ഫ്ലോപ്പ് ആവോ ഈശ്വര നാണക്കേടോ അതൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. നമ്മൾ ഈ കുറച്ച് ഇന്നസെൻസ് പോവാന്ന് അറിയില്ല നമ്മുടെ അങ്ങനെ അതല്ല നമുക്ക് അത് തന്നെ അങ്ങനെ ആയി പോവും. അങ്ങനെ ആയി പോകുമ്പോ നമുക്കൊരു വിഷമം, പക്ഷെ അന്നൊന്നും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ഓ ഇപ്പൊ ഈ ചെറിയ കൊച്ചിനെ പോലെ ആയി മതിരുന്നു, ഒരു ടെൻഷനും ഇല്ല. ഇപ്പോഴാണ് എല്ലാ ഇന്നസെൻസും പോയി മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതുമാതിരിയാണ് എന്റെ ഇപ്പൊ ജേർണി എനിക്ക് തോന്നുന്നത്. ഒരു ആക്ഷനും കട്ടിന് ഇടയ്ക്ക് നിന്നിട്ട് അഭിനയിക്കുമ്പോഴാണോ അതോ ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് പാട്ട് പാടുമ്പോഴാണോ കൂടുതൽ നമുക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത്? രണ്ടും സന്തോഷം. ഇപ്പൊ പറഞ്ഞ മാതിരി ആദ്യത്തെ കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ട് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. പിന്നെ സ്റ്റേജിൽ കയറി പാടല് ഞാൻ ഇതിനു മുമ്പേയും ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ തട്ടകം ആണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ്. സ്റ്റേജിൽ നിന്ന് ലൈവ് പാടുമ്പോ എസ്പെഷ്യലി എന്റെ പേരൻസ് സിംഗേഴ്സ് ആയതുകൊണ്ട് അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പാട്ട് അങ്ങനെ തന്നെ വേണം, അത് വിനോദോപാധി മാത്രമല്ല അല്ലാതെ നിർത്തി പാടണം എന്നുള്ളത് അവർക്ക് സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ട് സ്പെഷ്യലി അച്ഛനെ മുമ്പിൽ പാടാൻ. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ ആക്ഷൻ കട്ട് പറയുമ്പോ നമ്മുടെ ഡയറക്ടറിനനുസരിച്ചിരിക്കും, അവര് എത്രത്തോളം നമുക്കൊരു ഫ്രീഡം തരുന്നു അത്രത്തോളം നമ്മള് കംഫർട്ടബിൾ ആവും ചെയ്യാൻ. അപർണ നായികയാവുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ മുമ്പത്തെ അതായത് മുമ്പത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ടും അഭൗമമായിട്ടുള്ള സൗന്ദര്യം എന്നുള്ളതൊക്കെ ആയിരുന്നു നായികനെ കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ ഒരു വിശേഷണം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ നമ്മുടെ മലയാളത്തിലെ കൂടുതൽ നായകന്മാരും നമ്മുടെ അയൽപക്കത്ത് എവിടെയൊക്കെയോ നമ്മൾ കണ്ടിട്ടുള്ള മുഖങ്ങളാണെന്നുള്ള തോന്നലാണ്. ശരിക്കും ആ മാറ്റം എങ്ങനെയാ അപർണയ്ക്ക് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേമം ഇറങ്ങിയപ്പോ
സായി പല്ലവി ആ ചേച്ചിയുടെ ഒരു എന്താ പറയാ, അത് എനിക്കടക്കം ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് ഭയങ്കര പൊട്ട സ്കിന്നുള്ള ഒരു ആളായിരുന്നു പൊതുവെ. അപ്പൊ എനിക്ക് ഭയങ്കര ആദ്യമൊക്കെ ഭയങ്കര അയ്യോ എല്ലാവരും പറയും ഇത് എന്താ മുഖം ഇങ്ങനെ ഇരിക്കണേ, എന്താ ഇത്ര കുരു വന്നിരിക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോ നമുക്ക് എന്തൊരു പണ്ടാനാണ് എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ. പക്ഷെ വൺസ് പ്രേമം റിലീസായതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു കോൺഫിഡൻസ് വന്നു. അതെ, നമുക്കൊരു കോൺഫിഡൻസ് വന്നു. അത്രയും എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിനെ, മലർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ എത്രത്തോളം ആരാധിക്കുന്നു എന്നുള്ളത് കാണുമ്പോ തന്നെ നമുക്ക് ഓ അപ്പൊ കുരു ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമുക്ക്. മലറിനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആയിക്കോട്ടെ നമുക്ക് ആ ഒരു ഫീലിംഗ് വരും. അത് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള ആ ടീമിന്റെ അടുത്താണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മഹേഷിന്റെ പ്രതികാരം വന്നത്. മഹേഷിന്റെ പ്രതികാരത്തിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള എനിക്കൊരു വിഷയമായിരുന്നില്ല. കാരണം ആദ്യം തന്നെ ദിലീഷ് ആയിട്ട് ഇങ്ങനെ കഥ, നിങ്ങൾക്ക് കഥ കേൾക്കണ്ടേ, ആ വേണം, ഓക്കെ. അപ്പൊ നീ സോണിയ ലിജോ ചേച്ചിയോട് പറഞ്ഞു നിന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ നീയാണ് ഫഹദ് ഫാസിലിന്റെ ഹീറോയിൻ. എനിക്ക് പറയുമ്പോ തന്നെ ഇത് തന്നെയായിരുന്നു എനിക്ക് അവിടെയും ഉണ്ടായിരുന്നത്. എന്നിട്ട് പകുതി നേരം കഥ കേൾക്കുമ്പോഴൊക്കെ ഞാനതൊന്നും കേട്ടിട്ടൊന്നുമില്ല എന്തിനാ നീ കഥ കേൾക്കണേന്നൊക്കെയായിരുന്നു എനിക്ക്. അപ്പൊ അതായിരുന്നു എനിക്ക് വേറെ ഒന്നും ബോധമായിരുന്നില്ല മഹേഷിന്റെ പ്രതികാരത്തില്. മഹേഷിന്റെ പ്രതികാരം സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അതിന്റെ ട്രെയിലറിലോ പോസ്റ്ററിലോ ഒന്നും അപർണ ബാലമുരളിയെ കണ്ടതേയില്ല. ഒന്നൊന്നര മാസം ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മലമുക്കി പോയി കിടന്നിട്ട് അഭിനയിക്കാനാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോയിട്ട് ആ സിനിമയുടെ യാതൊരു പ്രൊമോഷൻ സാധനത്തിലും നമ്മളില്ലാണ്ടിരുന്നപ്പോ നാട്ടുകാരെ വിളിച്ചിട്ട് വെച്ചില്ലേ നീ ഏത് പടത്തിൽ അഭിനയിക്കാൻ പോയിന്താ, ആരും ഇല്ലല്ലോ, ഇത്രയേ ഉള്ളൂല്ലോ. അല്ല എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും എന്താ ഇത്, അതും ഇന്റർവെല്ലിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പൊ പടം ഇറങ്ങിയിട്ട് പോലും ഇന്റർവെല് വരെ അവളെ കാണാനിപ്പോ ഞങ്ങൾ ഇറങ്ങി പോരാൻ വിചാരിച്ചതാന്നൊക്കെ അങ്ങനൊക്കെ പറയുമ്പോ ഞങ്ങൾ ഇങ്ങനെ പിന്നെ പോടുന്നിട്ട് ചുമ്മാ അങ്ങനെ എന്റെ എവിടെയാ ഇപ്പൊ എന്റെ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും കാണാൻ പോണം. അപ്പൊ അവർക്ക് ഇങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ മോള എന്ന് പറയാനായിരിക്കും മിക്കവാറും അവര് പോകുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു ഇത് ഇല്ലാതെ കാണുമ്പോ അവര് ഒന്ന് എവിടെയാ അവളിനെ കാണുന്നില്ലല്ലോ, അവൾ ഇന്റർവെല്ലൊക്കെ വിളിച്ചിട്ട് എവിടെ അവള് കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഇപ്പോഴും ശ്യാമേട്ടൻ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു മിന്നൽ ക്യാരക്ടറാണ്. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എന്നെ ജിംസി നമുക്കിപ്പോ ഒരു ഷോക്ക് അല്ലെങ്കിൽ എന്താ എന്തോ ആയിക്കോട്ടെ, ഒരു പൊട്ട ഷോക്ക് ആണെങ്കിലും നല്ല ഷോക്ക് ആണെങ്കിലും നമ്മൾ മറക്കില്ല. അതുപോലെ ഒരു നായിക ഇത് ലാസ്റ്റ് ഞാനാണ് നായിക എന്ന് പറഞ്ഞ് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഷോക്കിംഗ് ക്യാരക്ടർ ആയിരുന്നു ജിംസി. അതുകൊണ്ട് ഇപ്പോഴും തന്നെ ആൾക്കാർ ജിംസി എന്ന് വിളിക്കുന്നു. മിന്നൽ ജിംസി, മിന്നൽ ക്യാരക്ടറാണ് ശ്യാമേട്ടന്റെ. നമ്മള് സുന്ദരിയാക്കി കാണിക്കാനായിട്ട് ആരും ട്രൈ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാനൊന്നും മേക്കപ്പ് ചെയ്യാണ്ട് പോലും കുറെ പേര് ജിംസീനെ അക്സെപ്റ്റ് ചെയ്തപ്പോ അതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാണ്ട് തന്നെ എല്ലാവരും ജിംസീന്ന് തന്നെ ക്യാരക്ടറിന് ഇത്ര ഏറ്റെടുക്കുക. പിന്നെ ഞാൻ സത്യം പറയട്ടെ, ഈ നായികമാരൊക്കെ ഒരു മൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതൊക്കെ എഴുതി ഇപ്പൊ ഓരോ പേജസിലൊക്കെ വരില്ലേ, അപ്പൊ ഞാനോ എന്തൊരു അടിപൊളി. അപ്പൊ ഞാനിത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ജിംസി ഇത് ഇറങ്ങുമ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, മഹേഷ് ഇറങ്ങുമ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ മഹേഷ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ജിംസി എന്നൊക്കെ പറഞ്ഞ എന്റെ ഫോട്ടോ ഒക്കെ എന്റെ ഫോട്ടോ ആ ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പൊ ജിംസി എന്ന് പറയുന്നത് ഇനി ഒന്നും ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത്രയും ആൾക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. ജിംസി എന്ന് പറയുന്ന കഥാപാത്രം കവർ പേജിൽ വരുമ്പോ ഉണ്ടായതിനേക്കാൾ സന്തോഷമായിരുന്നു സത്യം പറഞ്ഞ അപർണയുടെ മുഖം ഇതിൽ മാഗസിൻസിൽ വന്നപ്പോഴുണ്ടായിരുന്നു. മാഗസിൻസിൽ വന്നപ്പോ അതിനേക്കാളും സന്തോഷമായിരുന്നു. ഒരു ലീഡിംഗ് മാഗസിൻസില് ഫോട്ടോഷൂട്ടുകള് ഫോട്ടോഷൂട്ടും ഞാൻ എപ്പോഴും പറയും ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും പഠിച്ചത് ഹീൽസ് ഉപയോഗിക്കാൻ പോസ് ചെയ്യാൻ. ഇപ്പോഴും എനിക്ക് പോസ് ചെയ്യാൻ അത്രയ്ക്ക് അറിയില്ല, ഭയങ്കര മോശമാണ്. ഞാൻ മോഡൽസിനെ മോഡലിംഗ് ചെയ്യുന്നവരെയും ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു കളിയാക്കാണെങ്കിൽ നമ്മൾ പറയും നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെയാണ് മോഡൽസ് വന്നിട്ട് റാമ്പിൽ പെരുമാറുന്നത്, നമ്മുടെ മുഖത്തിടും ആ ആറ്റിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ എത്ര ഞാൻ ഇനി ഇരുന്നാലും എനിക്കത് കിട്ടില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു പോസ്റ്ററും എനിക്ക് തോന്നുന്നു ഒരു ഷൂട്ട് കഴിയണേക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. ഒരു ദിവസത്തെ ഫോട്ടോഷൂട്ട് കഴിയണമെങ്കിൽ ഭയങ്കര ടയറിങ് ആണ്, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇപ്പൊ നമ്മളൊരു ഒരു പോസിൽ നിന്നിട്ടാണ് അവര് സാരി ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പൊ അത് അങ്ങനെ തന്നെ നിക്കണം. ആദ്യത്തെ ഫോട്ടോഷൂട്ടിൽ ഞാൻ തലറങ്ങി വീണു, ഹീലിന്റെ മേലെ നിന്നിട്ട് ആ സാരി സെറ്റ് ചെയ്ത് ഇങ്ങനെ എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് പറ്റുന്നില്ലായിരുന്നില്ല. അപ്പൊ എനിക്ക് ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഞാൻ മോഡലിംഗ് എന്ന് പറയുന്നത്. മലയാളത്തിൽ മാത്രമല്ല അതിര് കടന്നും അപർണയുടെ സാന്നിധ്യം ഉണ്ട്. ഇപ്പോ പടം ഹിറ്റ് ആയിരുന്നല്ലേ, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. നായകനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട നായിക എന്നൊക്കെയാണ് കേട്ടത്. അയ്യോ അങ്ങനെയല്ല, അതിലത്തെ ഹൈലൈറ്റ് മാൻ എന്ന് പറയുന്നത് MS ഭാസ്കർ സാറും നാസർ സാറും ആയിരുന്നു.
എട്ട് തോട്ടാക്കൾ എന്നാണ് സിനിമയുടെ ഒരു 8 ബുള്ളറ്റ്സും 8 ആൾക്കാരിൽ കടന്നു പോകുന്ന കഥയാണ് സംഭവം. അത് നമ്മൾ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ ആദ്യം പറഞ്ഞെങ്കിലും ആ കഥ കാണുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ത്രില്ലർ അല്ല, നമ്മൾ ഡെയിലി കാണുന്ന അല്ലെങ്കിൽ നമ്മളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ് അത് കാണിച്ചിരിക്കുന്നത്. എന്താ പറയുക, ഭയങ്കര യങ് ഡയറക്ടറാണ്, ബ്യൂട്ടിഫുള്ളി അത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടി ജേർണലിസ്റ്റ് ആയിട്ട്. ജേർണലിസ്റ്റ് ആണല്ലേ? ജേർണലിസ്റ്റ് ആണ്, ഉടായ്പ ഇന്റേൺഷിപ്പ് ജോലി പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഉടായ്പ കാണിച്ചോണ്ട് അവിടെ നിക്കണതാ. എങ്ങനെയുണ്ട് തമിഴ്, തമിഴ് ഇൻഡസ്ട്രി? എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ആണ് തമിഴ്. അവര് സംസാരിക്കണ കേൾക്കാൻ തന്നെ ഞാൻ ഇങ്ങനെ എക്സ്പ്രഷൻസ് ഭയങ്കര കൂടുതൽ കൊണ്ടുവരാൻ പറ്റിയ ലാംഗ്വേജ് ആണ് തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പൊ എനിക്ക് ഭയങ്കര പേഴ്സണലി അല്ല, എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയില്ല, ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ അവിടെ പൊതുവെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഭയങ്കര കൂടുതലാണ്, അതുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മൾ ഇവിടത്തെ കാട്ടിലും എന്നല്ല, അവിടെ പോകുമ്പോൾ വേറെ ഒരു ലോകം, ഇവിടെ വേറെ. എനിക്ക് പക്ഷെ കൂടുതൽ മലയാളം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ ടോക്കറ്റീവ് ആണ്, നല്ല ടോക്കറ്റീവ് ആണ്, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എനിക്കിങ്ങനെ ഇങ്ങനെ ആൾക്കാരായിട്ട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണെങ്കിൽ എനിക്ക് സുഖം മലയാളം ഇൻഡസ്ട്രി തന്നെയാണ്. കുറച്ചും കൂടെ സെറ്റായി വരണമെങ്കിൽ തന്നെ ഒരു 3-4 ദിവസം എടുക്കും. ഇങ്ങനെയൊന്നും മിണ്ടിയും പറഞ്ഞെന്ന് എനിക്ക് ആരും ഇല്ലല്ലോ, എല്ലാരും തമിഴാണല്ലോ ഈശ്വര. എന്നിട്ട് പിന്നെ ഉള്ള മുറിത്തമിഴും വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കും. മലയാളത്തില് വളരെ അപൂർവം പേർക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യങ്ങളിൽ ഒന്ന്, അധികം ആളുകൾക്കൊന്നുമില്ല, പാടുന്നു ഒപ്പം അഭിനയിക്കുന്നു, നമ്മൾ തന്നെ നമ്മളുടെ ചുണ്ടിനെ ശബ്ദം കൊടുക്കുന്നു, അത് ഭയങ്കര വലിയ കാര്യം. അത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തത് തെന്നൽ നിലാവ് ഞാനും വിനീതായിട്ടും പാടി, ഞങ്ങൾ തന്നെ അഭിനയിക്കുകയാണ്. രണ്ടുപേരും അഭിനയിക്കുന്നവർ തന്നെ പാട്ട് പാടി. അതെ, അത് ഭയങ്കര ഭാഗ്യം തന്നെ. ഞാൻ മഹേഷ് ചെയ്യുമ്പോ ഓഡീഷൻ തന്നെ എന്നെ പഠിപ്പിച്ചു, ഞാൻ എന്റെ മാം വഴിയാണ്, എന്റെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർ വഴിയാണ്, ശ്യാം പുഷ്കറിന്റെ വൈഫാണ് ഉണ്ണിമായ മാം വഴിയാണ് ഞാൻ ഇതിൽ വന്നത്, മഹേഷിന്റെ ഓഡീഷൻ എത്തിയത്. അപ്പൊ മാമിന് പറയാൻ ഞാൻ പാട്ട് പാടുന്നു, ചുമ്മാ എന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ടുവേർഡ്സ് ദി എൻഡ് ഷൂട്ടിന് ഇങ്ങനെ അവസാനം ആയപ്പോ ഇവളെ കൊണ്ട് തന്നെ പാട്ട് പാടിപ്പിച്ചാലോ എന്ന് ദിലീഷ് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു. ഞാനിങ്ങനെ ഹായ്, അത് അടിപൊളിയാണല്ലോ. ഞാൻ അപ്പൊന്നും എക്സൈറ്റ്മെന്റ് കാണിച്ചില്ല, വേണേ മതി, ഇനി ഓവർ എക്സൈറ്റഡ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ആ സ്റ്റാൻസ് പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമം. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു നന്നായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ദിലീഷ് ചേട്ടൻ മനോടി നീ ഒന്ന് പോയി പാടി നോക്ക് ബിജിയുടെ സ്റ്റുഡിയോയിലോ എന്ന് പറഞ്ഞു. അപ്പൊ ബിജി ചേട്ടൻ്റെ അടുത്ത് പോയി പാടി, അത് തന്നെ എന്നിട്ട് അവര് മെയിൻ ആക്കി. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ആ പാട്ട് മൗനങ്ങൾ. യെസ്, മൗനങ്ങൾ മിണ്ടുമുറി നേരത്ത്, മോഹങ്ങൾ പെയ്യുമുറി തീരത്ത്, ഇതുവരെ തിരയുവതെല്ലാം മനസ്സിനെ തളിലറിയ ശലഭമായി വരവായി, ഇന്നെന്നെഞ്ചം നീലാകാശം. പാട്ട് പാടാൻ അറിയി കിട്ടുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന്, നമ്മൾ സ്റ്റേജിൽ ചെന്ന് നിൽക്കുന്ന സമയത്തും ഏറ്റവും ആദ്യ ആളുകൾ ചോദിക്കുന്ന കാര്യം ഇതായിരിക്കും അല്ലേ, നമുക്ക് പ്രത്യേകിച്ച് സംസാരിക്കാതെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും, പാട്ട് പാടി നിൽക്കും. ഞാനും റജിഷ ഒരു ഷോയിന് പോയപ്പോ തന്നെ അവള് ഫുൾ ടൈം സംസാരിച്ചോണ്ടിരിക്കുക, എനിക്ക് പിന്നെ ഭാഗ്യത്തിന് അത് ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ സംസാരം അവള് ഏറ്റെടുത്തു, ഞാൻ എന്റെ അടുത്ത് പാട്ട് എന്ന് പറയുമ്പോ ഞാൻ ശരി ഞാൻ പാടാം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഒരു സിങ്കിൽ പോയ സംഭവം. പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ ഇതും മനസ്സിൽ കൊണ്ടാണല്ലോ നടക്കുന്നത്. തിരിച്ചറിവാണ് അന്ന് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടിയെ ഒരാളും തിരിച്ചറിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കട്ടപ്പന സ്റ്റാൻഡിൽ നിന്നല്ല, എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നടക്കൂ? ഇപ്പൊ നടക്കില്ല. ഇപ്പൊ ധൈര്യമുണ്ട് അതിന്? ഇല്ല. ഫ്ലാഷ് മോബ് എന്ന് പറയുമ്പോ തന്നെ പേടി. അന്ന് ആദ്യമായിട്ടാണ് ഞാനൊരു ഫ്ലാഷ് മോബ് ചെയ്യണത്. അന്നൊരു ടെറർ ദിവസമായിരുന്നു. എന്റെ അമ്മയും ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ മധു ചേട്ടൻ, അസോസിയേറ്റ് ചേട്ടൻ പറഞ്ഞു, നീ ഇവിടെ നിന്നിട്ട് കളിക്കണം, ആരും കാണണ്ട പൊക്കം. എനിക്ക് ഇപ്പോഴും അറിയില്ല അതിന്റെ ക്യാമറാസ് എവിടെയായിരുന്നു, എനിക്കിപ്പോഴും അറിയില്ല എവിടെയായിരുന്നു എന്നൊന്നും അറിയില്ല. നോക്കുമ്പോ ചുറ്റും ബസ്. ഞാൻ മധുചേട്ടൻ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ അടിയപ്പെടും, ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോന്ന് പറഞ്ഞു. ഇല്ലടി, എല്ലാം പറഞ്ഞ് സെറ്റാണ്, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഓട്ടോയില് വന്ന് ഇറങ്ങി കളിക്കാനും തുടങ്ങി. എന്റെ അമ്മയെ അന്നത്തെ ഒരു ദിവസത്തെ ടെൻഷൻ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോഴും ഇങ്ങനെ ഇടിക്കുക. കാരണം ഞാൻ പറഞ്ഞ മാതിരി അന്ന് ദിലീഷേട്ടനാണെങ്കിലും ഭയങ്കര എല്ലാവർക്കും, ദ ഹോൾ ക്രൂ, അതെ നമ്മുടെ കയ്യിലില്ലാത്തൊരു സ്ഥലം, ശരിക്കൊരു ഫ്ലാഷ് മോബ്. ആ നാട്ടുകാരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല.
അപ്പോ ഒക്കെ കൂടെ ഒരു ടെൻഷൻ ആയിരുന്നു. അതെ, ഫ്ലാഷ് മോബ്. അപ്പൊ അന്നത്തെ ദിവസം മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഇപ്പൊ ലാസ്റ്റ് ടൈം അപർണ ബാലമുരളി ഓൺലൈനിൽ ട്രെൻഡ് ആയത് നമ്മൾ പോലും അഭിനയിക്കാത്ത ഒരു സിനിമയിലെ ചുമ്മാ ഒരു പാട്ടങ്ങ് പാടി. അയ്യോ, അത് ഭയങ്കര ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അത് പാടിയ ആള് സൂര്യചേട്ടൻ, സൂര്യ സന്തോഷാണ് അത് പാടിയിരിക്കുന്നത്. സൂര്യചേട്ടൻ തന്നെ എന്നെ കൊണ്ട് പാടിപ്പിച്ച് സൈനോറ ചേച്ചി അത് വീഡിയോ ചെയ്തു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാം, ഓക്കെ നീ പാട്, ഞാനിവിടെ നമുക്ക് പാടാം. അല്ല, അതാണ് ഹൈലൈറ്റാ, നായകനെ സീനിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ ഓക്കെ വീഡിയോ പ്രിപ്പയർ ചെയ്ത് ഞാൻ ലിറിക്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഡോറും തുറന്ന് ടോവിനോ ചേട്ടൻ പെട്ടെന്ന് കടന്നു വരുന്നു. ഞങ്ങൾ ടൈമിങ് നിക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിന്ന് പാടി. ഞാനത് രണ്ടുപേരും പാടുകയും ചെയ്തു. ഭയങ്കര എനിക്ക് അപ്പൊ തല കയറിയിരിക്കുന്ന ഒരു പാട്ടായിരുന്നു. ബിക്കോസ് ഞാൻ അത് ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു മാഷപ്പ് കണ്ടു, ടൈറ്റാനിക്കും ഗപ്പിയും. അന്നാണ് ഞാൻ ശരിക്കും ആ പാട്ട് ശ്രദ്ധിച്ചത്. പിന്നെ അതിന്റെ ഒറിജിനൽ കേട്ട്, ഐ എം ഓൾറെഡി എ സൂരജ് സന്തോഷ് ഫാൻ, മസാല കോഫി ഫാനാണ്. ഞാൻ ആ ബാൻഡിന്റെ തന്നെ ഫാനാണ്. അപ്പോ എന്താ പറയാ, ബ്രില്യൻറ് സിംഗറും ആണ്. അപ്പൊ ഞാൻ ആ പാട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ അടിച്ചിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ പാടിയപ്പോ സൂരജേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സൂരജേട്ടൻ പറഞ്ഞു, നീ അത് പാട്, നമുക്ക് ചുമ്മാ അത് പാടി. സൂരജേട്ടൻ തന്നെ അത് അപ്ലോഡ് ചെയ്തു. അത്രയും എന്താ പറയാ, എനിക്ക് ഇനിയൊരു എൻകറേജ്, എന്തുമാതിരി എൻകറേജ് ചെയ്യുന്ന നോക്കണം ഒരു എന്നെ പോലത്തെ ഒരു ബിഗിനറിനെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത്, ആ സൂരജേട്ടൻ തന്നെ അത് അപ്ലോഡ് ചെയ്ത്, സൂരജേട്ടൻ തന്നെ അത് പാടി വീഡിയോ എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഒരു മൂഡിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയൊരു സംഭവമാണ്. ഞാൻ അത് ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന വിചാരിച്ചില്ല. Thank you. നെഞ്ചോരം പൊന്നോളം ചിലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു ചിറകേറണം ആശതൻ നമ്മള് പണ്ട് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് സ്റ്റേജിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ട് ഏതായിരുന്നു പഠിക്കുന്ന സമയത്ത്? കൂടുതലല്ലേ, ലൈക്ക് മ്യൂസിക് ആണ് പാടിയിട്ടുള്ളത്. അത് എല്ലാ സ്റ്റേജിലും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോ ഞാൻ അത് തന്നെ പാടുപ്പിക്കും. നമ്മൾ കുറെ സ്റ്റേജിൽ ഒരുമിച്ച് അല്ലോ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന പാട്ട് ഏതാ? അന്ന് പാട്ട് പാടി കേട്ടേക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇവക്ക് വേറെ പാട്ടൊന്നുമില്ല. ഞാൻ നാഥാനീവരും കുറെ പാടിയിട്ടുണ്ട്. അത് ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും എവിടെയും പാടുന്നത്. കാലച്ചൊക്കെ കേട്ടു തുടങ്ങിയോ? ഞാനല്ല, എനിക്ക് ഇട്ട് വരുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യ? ഞാനത് എപ്പോഴും പഠിച്ച പാട്ട്, അത് ആണ് ഞാൻ എപ്പോഴും പാടാറുള്ള ഒരു പാട്ട്. കാലച്ചക്കുള്ള സമയമൊന്നും ആയിട്ടില്ല. വന്നിട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അങ്ങനെയല്ല, വന്നിട്ട് ആരെ നോക്കിട്ട് ഇതുവരെ പറയാൻ തോന്നിട്ടില്ല ചേട്ടൻ സൂപ്പർ ആണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആര് പറഞ്ഞു? അങ്ങനെയല്ല, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടനും ചേച്ചി സൂപ്പർ ആന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ അങ്ങ് കട്ടായി പോയി. തേപ്പ് ഇതുപോലെ ഉണ്ടോ? ഒന്നുമില്ല. നമ്മള് മഹേഷിന്റെ പ്രതികാരത്തിലെ രണ്ടാമത്തെ നായിക, ആദ്യത്തെ നായിക അല്ല, രണ്ടാമത്തെ നായികയാണ്. മഹേഷിന്റെ പ്രതികാരത്തിൽ സൺഡേ ഹോളിഡേ. ഓക്കെ, രക്ഷപ്പെട്ടു. ചെയ്ത സിനിമകൾ അങ്ങനെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അതിന്റെ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി ചേച്ചി, ശ്രുതി ചേച്ചി, അവര് പെട്ടേനെ പാവം അവരായിരുന്നെങ്കിൽ. അവര് തേപ്പുകാരി എന്നൊരു ടാഗ് പാവങ്ങൾക്ക് വീണല്ലോ. വളരെ കഷ്ടപ്പെട്ടോ, എനിക്ക് കേൾക്കുമ്പോൾ വിഷമം. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു കാലോച്ച ഇതുവരെ കേട്ടിട്ടില്ലെങ്കിലും നമുക്ക് ആ പാട്ട് പാടി അങ്ങ് അവസാനിപ്പിക്കാം. രക്ഷപ്പെട്ടെന്നല്ലേ, സാരല്ല, സമയമുണ്ടല്ലോ. അതെ, ഇനി 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 വിളിച്ച ഇനി രണ്ടു മൂന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് വിളിക്കുമ്പോ ഞാൻ പറയാം വല്ല കാലോച്ച കേട്ടോന്ന്. ഈ സാധാരണേ
ഈ കാലോച്ചയുടെ കാര്യം പറയുമ്പോൾ രസമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആണിന്റെ കാലോച്ച കേൾക്കാൻ വലിയ പ്രയാസമാണ്. പെങ്കൊച്ചിന്റെ ആണെങ്കിൽ നമുക്ക് ചിലങ്കയുണ്ട് എന്നൊക്കെ പറയും. ഇത് കാലോച്ച ആണിന്റെ കേട്ടോ, മിനിമം ഒരു പോലീസുകാരനെങ്കിലും ആയിരിക്കണം. അപ്പൊ ബൂട്ടിന്റെ ശബ്ദം കേൾക്കും. പഠിക്കോ അല്ലെങ്കിൽ നാഗവല്ലി നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. ഒരുപാട് സന്തോഷം നമ്മളുമായിട്ട് ഇത്രയും സംസാരിച്ചതില്. ഈ അപർണ ഇഷ്ടമുള്ള ഒരു ടോക്ക് ഷോ ആയിരുന്നു, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറില്ല. അല്ല, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുള്ള ഒരു സംഭവമാണ്. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ് മീ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ. അപർണയുടെ ഈ ബാലമുരളി നാദം അനസ്യൂതം തുടരട്ടെ മലയാള സിനിമ. ബാലമുരളി അതിലാണ് ഞാൻ ജീവിക്കുന്നത്. നാദവും അപ്പം അഭിനയവും ഒരുപാട് കാലം തുടരട്ടെ. താങ്ക് യു സോ മച്ച്. Good job.